ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാനലിൻ്റെ ആനിവേഴ്സറി വീഡിയോ ക്ലിപ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയൊരു പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ബൗളിൽ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക, 1/3 കപ്പ് കൊക്കോ പൗഡർ, ഇത് നന്നായിട്ട് ഈ അരിപ്പയിലൂടെ നരിച്ചെടുക്കാം. ഇത് മാത്രം പോരാ, ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നല്ല നൈസായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് പുളിയില്ലാത്ത നല്ല കട്ട തൈര്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 teaspoon വനില എസൻസ്. ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നല്ല സമയമെടുത്തിട്ട് മിക്സാക്കുന്നത്. വെറ്റ് ഇൻഗ്രീഡിയൻസ് പറയുന്ന കൂട്ടത്തിലെ പാലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പാലൊരു 1/4 കപ്പ് എടുത്ത് വെക്കണം. ഈ 1/4 കപ്പ് പാലൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല, എങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമുക്ക് മിക്സാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കണം. കേക്ക് ആക്കുന്നത് ഒരു ഫ്രൈയിങ് പാനിലാണ്. പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ 1/2 ആയിട്ട് അതിൻ്റെ 1/2 പോർഷൻ മാത്രം ഈ ഒരു പാനിലേക്ക് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ 1/2 പോർഷൻ മാത്രം ഇതുപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് അതാണ് ഞാൻ ഈ ഫ്രൈയിങ് പാനിലേക്ക് ഒഴിക്കുന്നത്. ഇതുപോലെ ഒരു പാർട്ട് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് 2-ാമത്തെ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ലിഡ് കൊണ്ട് നമുക്ക് അടച്ച് വെക്കാം. ഈ ലിഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹോള് കാണുന്നില്ലേ, അവിടെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ച് ആ ഒരു ഹോളൊന്ന് അടച്ച് കളയാം. മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു കേക്ക് സെറ്റായിട്ട് കിട്ടും. ഇതൊന്ന് റെഡിയായോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. അതിൽ ഈ ഒരു ബാറ്ററിൻ്റെ അംശമൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇതുപോലെ 2 കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൊക്കോ പൗഡർ ആഡ് ചെയ്യാതെ സെയിം മെത്തേഡിൽ നമുക്ക് 2 കേക്കും കൂടെ ഇതുപോലെ 2 കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ടാക്കാൻ പോകുന്ന കേക്കിൻ്റെ മെഷർമെൻ്റ് പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചില്ലേ, അത് തന്നെയാണ് മെഷർമെൻറ്റ്. അതിൽ കൊക്കോ പൗഡർ ചേർക്കുന്ന ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ. വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ആവശ്യത്തിന് പാലും കൂടെ ചേർത്തിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് റെഡ് കളർ ജെൽ ചേർക്കുന്നുണ്ട്. റെഡ് കളറുള്ള 2 കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ ചാനലിൻ്റെ ലോഗോ കളർ കോമ്പിനേഷനിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. അത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് റെഡ് കളറും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റെഡ് കളറുള്ള കേക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്.
കളർ കൂടെ ആഡ് ചെയ്തിട്ട് കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പാനിലേക്ക് ഒരു ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം രണ്ട് കേക്ക് ആക്കേണ്ടതാണ്, കേക്ക് ബാറ്ററിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ലെവലാക്കിയതിന് ശേഷം ഈ ലിഡ് വെച്ചിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മുതൽ 7 മിനിറ്റ് വരെ ആകുമ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിഡ് വെക്കുന്ന സമയത്ത് ആ ഒരു ഹോളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കതൊന്ന് മാറ്റിവെക്കാം. 2 കളറുകളിലായിട്ട് 4 കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് വലിപ്പം കൂടിയതും കുറഞ്ഞതൊക്കെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കണം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായി വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി തണുപ്പിച്ച, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ഒരു ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള വേറൊരു ബൗളിലേക്ക് താഴ്ത്തി വെക്കുക. ഇതിലേക്ക് 1 കപ്പ് ക്രീം ഒഴിക്കാം. ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ക്രീം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു സ്പൂണിലെടുത്തു കഴിഞ്ഞാൽ താഴെ വീഴാത്ത ആ ഒരു പരുവ ആവുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കേക്കില്ലേ, ആദ്യം ഞാൻ റെഡ് കളറിൻ്റെ കേക്ക് വെച്ചു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കൂടെ അവിടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത എല്ലാ കേക്കുകളും വിപ്പിംഗ് ക്രീം ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പുറം ഭാഗത്തെല്ലാം വിപ്പിംഗ് ക്രീം കവർ ചെയ്തിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഗനാഷെ റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സാധാരണ ഗനാഷെ റെഡിയാക്കുന്ന സമയത്ത് ഡബിൾ ബോയിലൊക്കെ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഹീറ്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ആണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. കണ്ടോ, നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അലിഞ്ഞിരിക്കണം. ഈ ഒരു സ്റ്റേജിൽ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കധികം ചേർക്കണം എന്നുള്ള ഇതില്ല, പക്ഷേങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ആണെങ്കിൽ എന്തായാലും ബട്ടർ ചേർത്തിരിക്കണം. കേക്കിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേക്ക് കുറച്ച് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് കേക്ക് വെക്കുന്നത്. ക്രീം ചെയ്ത് വെച്ച കേക്കില്ലേ, അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സസായി താഴെ വീഴുന്നൊക്കെ താഴെയുള്ള പ്ലേറ്റിൽ വന്ന് നിൽക്കും. അത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അത് വേസ്റ്റായി പോകുന്നില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം ചൂടോടുകൂടിയോ അല്ലെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷമോ ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഉള്ളിലുള്ള വിപ്പിംഗ് ക്രീം എല്ലാം പെട്ടെന്ന് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നില്ലേ, ബട്ടറും കൂടെ ചേർത്തുകൊണ്ട് നല്ലൊരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കേക്കിന് കുറച്ച് ഡെക്കറേഷൻ കൊടുത്താലോ, അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു ബോൾസ് പോലെ ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോണ്ടനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, വൈറ്റ് കളറും റെഡ് കളറും. ഈ 2 കളർ കോമ്പിനേഷനും കൂടെ എൻ്റെ ലോഗോയിൽ വരുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും കൂടെ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി ഏകദേശം ഒരു ലോഗോ ഡിസൈൻ പോലെ ആയിട്ടുണ്ടോ കേക്ക്? എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. കൂടാതെ ചാനൽ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ മോണിറ്റൈസ് ആക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ, മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ 1000
സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ചവേഴ്സും ആവശ്യമാണ് ചാനലിന്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ, അതായത് മോണിറ്റൈസ് ആയി എന്നുള്ളൊരു ഡിസൈൻ കൂടെ ഞാൻ ഈ ഒരു കപ്പ് കേക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. അതിനുവേണ്ടി ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിൽ കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. നേരത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇല്ലേ, ആ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് ഈ കപ്പ് കേക്കിന് ആവശ്യമുള്ള കേക്കിൻ്റെ ബാറ്ററും റെഡിയാക്കിയിരിക്കുന്നത്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് വെന്തോ എന്ന്. കണ്ടോ, ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇനി ഞാൻ ആ ഒരു കപ്പ് കേക്കിലും ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് 1K എന്ന് എഴുതുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കപ്പ് കേക്കിലൊക്കെ ഞാൻ ഓരോ ഡിസൈൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു ആനിവേഴ്സറി കേക്കായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യാം.